പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഈ എക്സ് റേ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്റേയ്സ് പ്രൊഡ്യൂസ് ചെയ്യുക ഇതാണ് ഗാമാ റേ അറേഞ്ച്മെൻറ്റ് അവിടെ നമുക്കൊരു ഐസോട്ടോപ്പ് ഉണ്ടാകും റേഡിയേഷൻ ഐസോട്ടോപ്പ് ആ ഐസോട്ടോപ്പ് എവിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ആ ഗാമാറേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്ന എക്വിപ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഫസ്റ്റ് എക്സ്റേ റേഡിയോഗ്രഫി ഹിയർ വി യൂസ് എക്സ് റേയ്സ് ഫ്രം ആ എക്സ് റേ ജനറേറ്റർ ഫോർ ദ ടെസ്റ്റിംഗ് പർപ്പസ് ദീ സിസ്റ്റംസ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ആൻഡ് എക്സ്റേ ടു ഇപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ എക്സ്റേ ഉണ്ട് അതിനകത്തൊരു എക്സ്റേ ട്യൂബ് ഹെഡ് ഉണ്ട് ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റർ ഉണ്ട് ഒരു കൺട്രോൾ കൺസോൾ ഉണ്ട് നമുക്ക് സ്കീമാറ്റിക് നോക്കാം ഇവിടെ നമുക്കൊരു ഉണ്ട് ദെൻ ഇവിടെ ഒരു ആനോഡ് ഉണ്ട് ആനോഡിൻ്റെ ആനോഡിനോട് ചേർന്ന് നമ്മളൊരു ടാർജറ്റ് പ്ലേറ്റ് വയ്ക്കുന്നുണ്ട് ദെൻ ഇവിടെ ഒരു ഫിലമെൻ്റ് ഉണ്ട് ദെൻ ഒരു ഫോക്കസിങ് കപ്പുണ്ട് ഓക്കെ ഒരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ ഉണ്ട് ഇനി ഈ ട്യൂബിനകത്ത് ഈ ട്യൂബിനകത്ത് എക്സ്രേ ട്യൂബിനകത്ത് വാക്വം ആയിരിക്കും ഓക്കെ ഇപ്പം എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആനോ കാതോടിനും ആനോടിനും ഇടയ്ക്ക് വളരെ ഹൈ വോൾട്ടേജ് ഡിഫറൻസാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സ്പാർക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല കാരണം ഇതിനകത്ത് വാക്കോ ആണ് ദെൻ നമ്മൾ ഫിലമെൻ്റ് ഈ ഫിലമെൻറ്റിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഫിലമെൻ്റ് ഹീറ്റായി അത് ഇലക്ട്രോണെ എമിറ്റ് ചെയ്യുന്നു ഈ ഇലക്ട്രോണിനെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം ഈ ഇലക്ട്രോൺ ഹൈ വെലോസിറ്റിയിൽ ആക്സലറേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഇലക്ട്രോണെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഫോക്കസിംഗ് കപ്പ് ഉപയോഗിക്കുന്നത് ഫോക്കസിങ് കപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഇലക്ട്രോണെ ഫോക്കസ് ചെയ്ത് ഈ ടാർജറ്റ് പ്ലേറ്റിൽ കൊണ്ട് ഇടിപ്പിക്കുന്നു അപ്പോൾ വളരെ ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഈ ഇലക്ട്രോൺ ഈ ടാർജറ്റ് പ്ലേറ്റ് വന്നിടിക്കുമ്പോൾ സഡൺ ആയിട്ട് അതിൻ്റെ എനർജി നഷ്ടപ്പെടുന്നു അപ്പോൾ അതിൽ എനർജി കൺവേർഷൻ ഉണ്ടായി അത് എക്സ് റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ എക്സ് റേ ആണ് നമുക്ക് ഈ എക്സ് റേ ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്നത് ഈ എക്സ് റേ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഇനി അത് കൂടാതെ തന്നെ എക്സ് റേ ജനറേറ്റ് ചെയ്യും ഈ എനർജി കൺവേർഷൻ മാത്രമല്ല ഈ വരുന്ന ഹൈ വെലോസിറ്റിയിലുള്ള ഇലക്ട്രോൺ ഈ ടാർജറ്റ് പ്ലേറ്റിൻ്റെ ഇന്നർ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണെ എജക്റ്റ് ചെയ്യും ആ എജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ദെൻ ഹൈ എനർജി ലെവലിലേക്ക് പോയി ദെൻ എഗെയിൻ അത് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നു അങ്ങനെയും അങ്ങനെയും ഈ എക്സ് റേ എമിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ രണ്ട് രീതിയിലുള്ള എക്സറേ നമുക്ക് ഈ ഒരു എക്സറേ ജനറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ കാണുന്നതാണ് റേ ട്യൂബ് ഇത് എക്സ് റേ കൺട്രോൾ കൺസോൾ എക്സ് റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് എ വെരി ഹൈ വോൾട്ടേജ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ് ആനോയിഡിനും കാതോഡിനും ഇടയ്ക്ക് ഒരു വൈ വെരി വെരി ഹൈ വോൾട്ടേജ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നു ടു പ്രിവെൻറ്റ് ആർക്കിംഗ് ദ ആനോഡ് ആൻഡ് കാതോഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് എ വാക് ട്യൂബ് വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ഇ മെറ്റൽ ഹൗസിങ് ഇപ്പോൾ ആനോഡും ക്യാതോഡും ഇരിക്കുന്ന ഒരു വാക്കും ട്യൂബിനകത്താണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ആർക്കും ദ ക്യാതോഡ് കണ്ടെയ്ൻസ് എ സ്മോൾ ഫിലമെൻ്റ് നമ്മൾ കണ്ടു ഒരു ഫിലമെൻ്റ് ഉണ്ട് ക്യാതോഡിൽ ഇതാണ് ആ സ്മോൾ ഫിലമെൻ്റ് ദ ക്യാതോഡ് കണ്ടെയ്ൻസ് എ സ്മോൾ ഫിലമെൻ്റ് മച്ച് ദ സെയിം ആസ് ഇൻ എ ലൈറ്റ് ബൾബ് ഒരു ഫിലമെൻ്റ് ഉണ്ട് ദെൻ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ ഫിലമെൻറ് വിച്ച് ഹീറ്റ്സ് ഇറ്റ് ഇപ്പോൾ കറണ്ട് ആ ഫിലമെൻറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ ഫിലമെൻ്റ് ഹീറ്റഡാവുന്നു ദ ഹീറ്റ് കോസസ് ഇലക്ട്രോൺ ടു ബി ഓഫ് അപ്പോൾ അങ്ങനെ ഹീറ്റ് ഹീറ്റാവുന്നതുകൊണ്ട് തന്നെ ആ ഫിലമെൻ്റിൽ നിന്ന് ഇലക്ട്രോൺ ഇമിറ്റാവുന്നു ദ ഹൈ വോൾട്ടേജ് കോസസ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ടു ബി പുൾഡ് ടുവാർഡ്സ് എ ടാർജ്ഡ് മെറ്റീരിയൽ അപ്പോൾ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അതുമൂലം ഈ ഇലക്ട്രോൺ ഇപ്പോൾ ആ ഫിലമെൻറ്റിൽ നിന്ന് വന്ന ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ച് നേരെ േക്ക് കൊണ്ടുവരുന്നു ദെൻ ടുവാർഡ്സ് എ ടാർജറ്റ് മെറ്റീരിയൽ ആ ടാർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആയിരിക്കും യൂഷ്വലി ലൊക്കേറ്റഡ് എന്ത് ആനോഡ് അപ്പോൾ ആനോഡിൽ ലൊക്കേറ്റ് ചെയ്ത ആ ടാർജറ്റ് മെറ്റീരിയലിലേക്ക് ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോണിനെ ഫോക്കസ് ചെയ്യിക്കുന്നു ദ ഇലക്ട്രോൺസ് ഇമ്പാക്ട് എഗെയിൻസ്റ്റ് ദാർജറ്റ് ആ ടാർജറ്റ് മെറ്റീരിയൽ വന്ന് ഇടിക്കുന്നു ഇലക്ട്രോൺ ദിസ് ഇംപാക്റ്റ് കോസസ് ആൻഡ് എനർജി എക്സ്ചേഞ്ച് വിച്ച് കോസസ് എക്സ്രൈസ് ടു ബി ക്രിയേറ്റഡ് അപ്പോൾ അന്ന് ആ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ വന്നിരിക്കുമ്പോൾ എക്സ് റേയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദെൻ പ്രൊഡക്ഷൻ ഓഫ് എക്സ് റേസ് നോർമലി എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ഫാസ്റ്റ് മൂവിങ് എലക്ട്രോൺസ് ആർ സഡൻലി ബ്രോട്ട് ടു റസ്റ്റ് ബൈ കൊളീഡിങ് വിത്ത് മാറ്റർ അപ്പോൾ എക്സ്റേയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന എനർജി കൺവേർഷനിലൂടെയാണ് എക്സ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂറിംഗ് കൊളീഷൻ അതോടൊപ്പം തന്നെ ഡ്യൂറിംഗ് കൊളീഷൻ ദ ആക്സലറേറ്റഡ് എലക്ട്രോൺസ് ദെയർ ഫോർ ലൂസ് ദെയർ കൈനറ്റിക് എനർജി വെരി റാപ്പിഡ്ലി അറ്റ് ദ സർഫസ് ഓഫ് ദ മെറ്റൽ പ്ലേറ്റ് ആൻഡ് എനർജി കൺവേർഷൻ കോൺസിക്വൻ്റ് ഓക്കേ അപ്പോൾ വളരെ ഹൈവലോസിറ്റിയിൽ വരുന്ന എലക്ട്രോൺ സഡൻ ആയിട്ടാം പ്ലേറ്റിൽ വന്നിടിക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നു അപ്പോൾ എനർജി കൺവേർഷൻ ഉണ്ടായി എക്സറൈസ് വരുന്നു ദെൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ആക്സലറേറ്റഡ് എലക്ട്രോൺസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ത്രീ വേസ് അപ്പോൾ ആ ഹൈവെലോസിറ്റിയിൽ വരുന്ന ഇലക്ട്രോൺ ആ പ്ലേറ്റിൽ വന്നിടിക്കുന്നു പ്ലേറ്റിൽ വന്നിടിക്കുമ്പോൾ അതിൻ്റെ എനർജി മൂന്ന് രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതിൽ എ വെരി സ്മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ലെസ് ദാൻ വൺ പെർസെൻറ്റേജ്സ് കൺവേർട്ടഡ് ഇൻ ടു എക്സ് റേ റേഡിയേഷൻ അപ്പോൾ അതിൽ ഒരു ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് മാത്രമാണ് എക്സ് റേ റേഡിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അത് കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ് വൺ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻ ഇസഡ് വി ഇസഡ് എന്ന് പറയുന്നത് ആറ്റമിക് നമ്പർ ആണ് ഓഫ് ദ ടാർജറ്റ് മെറ്റീരിയൽ വി എന്ന് പറയുന്നത് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആണ് ദെൻ അപ്രോക്സിമേറ്റ്ലി നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഈസ് കൺവേർട്ട് ഇൻറ്റു ഹീറ്റ് അപ്പോൾ ആ ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ ആ കൈനറ്റിക് എനർജിയിലെ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഹീറ്റായിട്ട് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ആനോഡിൽ ഒരു കൂളിംഗ് അറേഞ്ച്മെൻ്റ് ആവശ്യമാണ് ഇനി അതുമാത്രമല്ല സം ഓഫ് ഇലക്ട്രോൺസ് ഹാവ് സഫീഷ്യൻറ്റ് എനർജി ടു എഡ്ജെക്ട് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഫ്രം ദ ആറ്റം ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ അതുമാത്രമല്ല ഈ വരുന്ന ഹൈ വെലോസിറ്റി ഇലക്ട്രോണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അതിന് ആ ടാർജറ്റ് മെറ്റീരിയൽ അതായത് വന്നിടിക്കുന്ന ആ ടാർജറ്റ് മെറ്റീരിയലിലെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെ വരെ എജിറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയും കൂടെ ഉണ്ടാകും ഓക്കെ ദെൻ അപ്പോൾ എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദി എലക്ട്രോൺസ് ആർ സഡൻലി ഡീ ഡീസറേറ്റഡ് അപ്പോൺ കൊള്യൂഷൻ വിത്ത് ദാർജറ്റ് മെറ്റീരിയൽ അപ്പോൾ ഈ സഡൻ ആയിട്ട് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ സ്റ്റോപ്പ് ആകുന്ന മൂലം ഒരു എനർജി കൺവേർഷൻ ഉണ്ടായി എക്സ് റേ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അതിനെയാണ് നമ്മൾ അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ് റേനെയാണ് നമ്മൾ ബ്രേക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ബ്രേക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നു ഇനി ഇഫ് ദ ബോംബാഡിക് ഇലക്ട്രോൺസ് ഹാവ് സഫിഷ്യൻറ്റ് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ എനർജി ഹൈ ഹൈ വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺ ആണെങ്കിൽ അതിന് ദ ക്യാൻ നോക്ക് ആൻ ഇലക്ട്രോൺ ഔട്ട് ഓഫ് ആൻ ഇന്നർ ഷെൽ ഓഫ് ദ ടാർഗറ്റ് മെറ്റീരിയൽ അപ്പോൾ ഹൈ വെലോസിറ്റി എന്ന് വെച്ചാൽ വളരെ ഹൈ വെലോസിറ്റി ആണെങ്കിൽ അതിന് ആ ഇലക്ട്രോണിന് ടാർഗറ്റ് മെറ്റീരിയലുള്ള ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോണെ വരെ എജക്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അങ്ങനെ സംഭവിച്ചാൽ ദെൻ ഇലക്ട്രോൺസ് ഫ്രം ഹൈ എനർജി സ്റ്റേറ്റ് അങ്ങനെയെങ്കിൽ ആ മെറ്റീരിയലിനകത്തുള്ള ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ഡ്രോപ്പ് ഡൗൺ ടു ഫിൽ ദ വേക്കൻസി ഈ ലോവർ ഈ ഇലക്ട്രോൺ വന്ന് പോയത് മൂലമുള്ള വേക്കൻസി ഫില്ലാകുന്നു അങ്ങനെ ഫില്ലാകുമ്പോൾ എഗെയിൻ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ആ റേഡിയേഷൻ അല്ലെങ്കിൽ ആ എക്സറേയെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് എക്സറേസ് ഓക്കെ അപ്പോൾ രണ്ട് എക്സറേസ് ഉണ്ടാകാം അതിന് ഒന്ന് ബ്രേക്കിംഗ് റേഡിയേഷൻ എന്നും ഒന്ന് ക്യാരക്ടറി എക്സറേ എക്സ്റേ എന്ന് പറയുന്നു അപ്പോൾ ഹൈ വെലോസിറ്റിയിൽ ആക്സറേറ്റ് വരുന്ന ഇലക്ട്രോൺ ടാർജറ്റ് ബ്ലേറ്റ് ഇടിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ ഉണ്ടാകുന്ന എനർജി കൺവേർഷൻ ഉണ്ടാകുന്ന റേഡിയേഷനെയാണ് ബ്രേക്കിംഗ് റേഡിയേഷൻ എന്ന് വിളിക്കുക ഇനി കൂടാതെ ഇൻ കേസ് ഈ വരുന്ന വെലോ ഹൈ ഉള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിന് ടാർജറ്റ് മെറ്റീരിയലുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണെ വരെ എഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ സാധിച്ചാൽ ആ മെറ്റീരിയലുള്ള ആ ഒരു വേക്കൻസി ഇലക്ട്രോൺ പോയ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നു അങ്ങനെ ഫില്ല് ചെയ്യുന്നു അതായത് മറ്റ് ഹയർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ ജെൻഡ് ചെയ്ത് ഫില്ല് ചെയ്യുന്നു അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ എഗെയിൻ എനർജി കൺവേർഷൻ സംഭവിക്കുന്നു റേഡിയേഷൻ അങ്ങനെ എമിറ്റ് ചെയ്യുന്നു ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് ക്യാരക്ടറിക്സ് എക്സ്റേസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇഫ് ബോംബാഡിങ് ഇലക്ട്രോൺ സഫിഷ്യൻറ്റ് എനർജി ദേ ക്യാൻ നോക്ക് ആൻ ഇലക്ട്രോൺ ഔട്ട് ഓഫ് ആൻ ഇന്നർഷെ ഓഫ് ദ ടാർജറ്റ് മെറ്റി മെറ്റൽ ആറ്റംസ്

ഹൂസ് എനർജി വോള്യു ഈസ് വൺ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓർ മോർ വിച്ച് ഈസ് എബൌട്ട് വൺ ഓർഡർ ഓഫ് മാഗ്നിറ്റൂഡ് ഹയർ ദാൻ കൺവെൻഷൻ എക്സ് റേസ് ദീസ് ഹൈ എനർജി എക്സറേസ് ആർ ജനറലി യൂസ്ഡ് വെൻ എക്സാമിനിങ് തിക്കർ സെക്ഷൻസ് അപ്പോൾ വളരെ തിക്നസ് കൂടിയ സെക്ഷനിൽ നമുക്ക് എക്സാമിൻ ചെയ്യാൻ ഹൈ എനർജി റേസ് വേണം അല്ലാത്ത പക്ഷം സാധാരണ റേസ് യൂസ് ചെയ്യുക എക്സറൈസ് യൂസ് ചെയ്താൽ തിക്നസ് കൂടിയും വറ്റിയില്ലായത് കൊണ്ട് തന്നെ ഗ്രാജ്വലി അതിൻ്റെ എനർജി ഡീഗ്രേഡ് ചെയ്തു പോകും എക്സ്റേയുടെയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്ക് എക്സ് റേ ഫിലിമിൽ കിട്ടില്ല ഓൾസോ ബൈ യൂസിങ് ഹൈ എനർജി എക്സറേസ് ദ പോസിബിലിറ്റീസ് ഓഫ് ലാർജ് ഡിസ്റ്റൻസ് ടു തിക്നസ് റേഷ്യൂസ് വിത്ത് കറസ്സ്പോണ്ടിംഗ്ലി ലോ ജിയോമെട്രിക് ഡിസ്റ്റോഷൻസ് ഷോർട്ട് പ്രൊഡക്ഷൻ ടൈംസ് ആൻഡ് ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ക്യാൻ ബി അച്ചീവ് അതായത് നമ്മൾ ഹൈ എനർജിയുള്ള എക്സറേസ് യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് വേണമെങ്കിൽ സ്പെസിമനും എക്സറേ സോഴ്സും വളരെ ദൂരെ കൊണ്ടുവയ്ക്കാം അപ്പോഴും കുഴപ്പമില്ല കാരണം എക്സ്റേക്ക് ഹൈ എനർജിയുണ്ട് അതുമാത്രമല്ല നമുക്ക് നല്ലൊരു എക്സറേ ഇമേജ് കിട്ടും കാരണം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റിങ് ഈസി ആയിരിക്കും കാരണം എന്ന് പറയുമ്പം സ്ട്രെങ്ത് കൂടിയതായതുകൊണ്ട് തന്നെ അത് മെറ്റീരിയലിനകത്തോടെ എളുപ്പം കടന്നുപോയി പെട്ടെന്ന് നമുക്ക് ഫിലിമിൽ എത്തിച്ചു തരുന്നു ദെനത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നു സോ ആ ഇൻസ്പെക്ഷൻ ടൈമും അത് കുറഞ്ഞു വിട്ടുന്നു ഹൈ എനർജി എക്സറൈസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ നമ്പർ ഓഫ് മെഷീൻസ് സച്ച് സച്ചസ് സിമട്രോൺ ബീറ്റാട്രോം എലക്ട്രോൺ ലീനിയർ ആക്സലറേഷൻ ആൻഡ് വാണ്ടിഗ്രാഫ് അപ്പോൾ ഈ ഒരു മെഷീൻസ് ഈ ഒരു മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഹൈ എനർജി എക്സറൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ലീനിയർ ആക്സലറേറ്റിനാണ് ലിനാക്ക് ദെൻ ബെനെഫിറ്റ്സ് ഓഫ് എച്ച് ഇ എക്സറൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നും നമുക്ക് നല്ലൊരു റേഡിയോ നല്ലൊരു ഇമേജ് ആ ഫിലിമിൽ കിട്ടും രണ്ട് വളരെ തിക്നസ് കൂടി മെറ്റീരിയൽ യൂസ് ചെയ്യാം മാത്രമല്ല റേഡിയേഷൻ സോസും സ്പെസ്സിമിനും വളരെ ദൂരത്തെന്നാലും കുഴപ്പമില്ല ദെൻ ഹൈ എനർജി എക്സറൈസോസ് ഹൗ സ്മോൾ ഫോക്കൽ സ്പോർട്സ് സൈസ് വിച്ച് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഹൈ ആംഗിൾ സ്കാറ്റേഡ് എക്സറൈസ് അപ്പോൾ ഇത് ഹൈ എനർജി എക്സറൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കാറ്ററിങ് എന്ന് പറയുന്നതും കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് റേഡിയേഷൻസും സ്കാറ്റർ ആകാതെ ഫിലിമിൽ തന്നെ എത്തിച്ചേരും സ്പെസ്മനിലൂടെ കടന്ന് ദസ് റിസൾട്ടിങ് ഇൻ വിത്ത് ഗുഡ് കോൺട്ര കോൺട്രാസ്റ്റ് റേഡിയോഗ്രാഫ് അപ്പോൾ നമുക്ക് കൂടുതലും സ്പെസ്സിമെൻ ആകാത്തോടെ കടന്നുപോയി ഫിലിമിൽ എത്തിച്ചു തരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാറ്റർ ആയി പോകുന്നത് കുറവായതുകൊണ്ട് തന്നെ നല്ലൊരു കോൺട്രാസ്റ്റിലുള്ള ഒരു ഇമേജ് നമുക്ക് ആ ഫിലിമിൽ നിന്ന് കിട്ടുന്നു ഇറ്റ് ഹാസ് എക്സലൻറ്റ് പെനട്രാമീറ്റർ സെൻസിറ്റിവിറ്റി ആൻഡ് ഗുഡ് റെസൊല്യൂഷൻ അപ്പം നമുക്ക് നല്ല ഒരു ഇമേജ് കിട്ടുന്നു മാത്രല്ല ഹൈ എനർജി എക്സറൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെനട്രേറ്റിംഗ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗാമാ റേഡിയോഗ്രാഫി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും താങ്ക്